നാളെ അവന്റെ അനന്തരവന്റെ കല്യാണമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനു മുമ്പ് അവൻ മരിക്കണം. എന്നുവെച്ചാ ഇന്ന് രാത്രി വരെ സച്ചിദാനന്ദൻ ഉണ്ടാകാവൂ. നാളെ മുതൽ അവൻ ചരിത്രമാവണം. ഞാനിന്ന് എന്റെ രണ്ടു മൂന്ന് കൂട്ടുകക്ഷികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്കണം. അതുവരെ എന്റെ ഗസ്റ്റ് ഹൗസിൽ രാത്രിയിൽ എല്ലാവരും തമ്പടിക്കണം. അവർക്കൊരു പാർട്ടിയും ഞാൻ അറേഞ്ച് ചെയ്യാം. തെളിവില്ലാതവനെ കൊല്ലണം. അവൻ മരിച്ചാലും കേസ് വഴിതിരിച്ചുവിടാൻ പറ്റും. ഭാസ്കരൻ മാഷ്ടറുടെ മകളെയും നാളെ കല്യാണം കഴിച്ചൊന്നിക്കുന്ന ദമ്പതികളെയും പ്രതികളാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. കാരണം അവരാണ് അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് മറുപടി കൂട്ടുന്നത്. അന്ന് ഭാസ്കരൻ മാഷിന്റെ മരണം പോലെ ഇതും കുറച്ച് വിവാദമായി തീരാനുള്ള സാധ്യത കൂടുതലാ. മരിച്ചു കഴിഞ്ഞാ പിന്നെ എന്ത് വിവാദമാണ്? ഇപ്പൊ തന്നെ പാർട്ടിക്കാർക്കൊന്നും അവനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അഴിമതി വീരന്മാരായിട്ടുള്ള കുറെ MLA മാരാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സപ്പോർട്ടോടുകൂടിയല്ലേ അവൻ മുഖ്യമന്ത്രിയാകാൻ വാദിക്കുന്നത്. അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നിച്ചു നിന്ന് പൊരുതാമായിരുന്നു. എന്റെ രഹസ്യങ്ങളെല്ലാം അവൻ അറിയാവുന്നതുകൊണ്ട് ഇനിയിപ്പോ നീരജയെക്കാളും മലീനേക്കാളും പേടിക്കേണ്ടത് അവനെയാണ്. മുങ്ങുമ്പോൾ ഒന്നിച്ചു മുങ്ങാമെന്നാണ് അവന്റെ ചിന്ത. മുങ്ങുമ്പോ എന്നെ കൂട്ടിന് കിട്ടിയാലാതൊരു വലിയ കാര്യമല്ലേ? സാറിനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് അവന് പുറത്തു നിന്ന് എന്ത് പിന്തുണ വേണമെങ്കിലും ചെയ്യായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ അവന് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തേനെ. അതുപോലെ തന്നെ എനിക്കും അവനും മുമ്പുള്ള അപകടങ്ങൾ ഞാൻ ഒഴിവാക്കി കൊടുത്തേനെ. എന്നാൽ അതിനൊന്നും അവന് വലിയ താല്പര്യമില്ല. മനുഷ്യന്റെ ആയുസ് എത്ര വരെയെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടെ അവന് മരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഒത്തുവരും. സച്ചിയുടെ ആയുസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മരിച്ചാൽ പാർട്ടിക്കാരല്ലാതെ അവന്റെ കൊലപാതകത്തെ പറ്റി അന്വേഷിക്കണമെന്നും പറഞ്ഞ് ഒരാളും മുമ്പോട്ട് വരില്ല. അവന്റെ ഭാര്യയും മകളും ഒന്നും. അങ്ങനെ ഒരവസ്ഥയിലേക്കാണ് എന്റെയും പോക്ക്. അതൊഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എറണാകുളത്ത് താമസിക്കുന്ന ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്താൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഒരു പറച്ചിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് രഹസ്യമായിട്ട് വരാൻ പറഞ്ഞത്. നീരജയ്ക്ക് നിന്നെ വ്യക്തമായിട്ടറിയാം. ഭാസ്കരൻ മാഷെ വെട്ടിക്കൊന്ന സമയത്ത് അവൾ നിന്നെ കണ്ടതാണ്. ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ല സാറേ.